നമസ്കാരം. ഇപ്പോൾ ഇവിടെ ഈ പാലാ വിഴുപ്പ് അത് അയാൾ പറ്റിപ്പോയി. അയാൾക്ക് അയാൾ കൃത്യമായിട്ടും മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. പക്ഷെ അത് അതിവിടേക്കും തീരട്ടെ എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം ആൾക്ക് പറ്റിപ്പോയി. മാത്രമല്ല എന്നാൽ ആൾക്കാരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏ അത് അങ്ങനെ മുസ്ലിങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, മുസ്ലിങ്ങളെ ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞാൽ അവസാനിപ്പിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ യാതൊരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ മറ്റുള്ളവരെ മണകുണാഞ്ചന്മാരാക്കരുത്, പൊട്ടന്മാരാക്കരുത്. കാതുള്ളവർ കേൾക്കട്ടെ എന്ന് പറയും. യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ളതാണ്, കാതുള്ളവരാ ഞങ്ങൾ, ഞങ്ങൾ കേട്ടിട്ടുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നുമുണ്ട്. പിന്നെ ഇത് സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വാ വിട്ട വാക്ക് നമ്മളാരെങ്കിലും തെറി പറഞ്ഞു, കോടതിയിൽ കേസായി. പക്ഷെ ആ കോടതിയിൽ പോയിട്ട് ഈ ഈ തെറി കേട്ട ആൾ പറയുകയാണ്, ഞാനത് എന്തോ കേട്ടതായിട്ട് തോന്നി, എനിക്കറിയില്ല എന്ന് പറയുന്നു. പറഞ്ഞാൾ പിന്നെ പ്രതി പിന്നെ ഞാനത് പറഞ്ഞു എന്ന് പറയില്ല, അപ്പോൾ കേസോടെ തീരും. കാരണം അതിന് വലിയ തെളിവുകളൊന്നുമില്ല. പക്ഷെ ഇന്നത്തെ സ്ഥിതി അതല്ല. ഞാനിവിടെ എന്തെങ്കിലും ഇപ്പോൾ ഈ പറയുന്ന കാര്യം എനിക്കിനി പിൻവലിക്കാൻ പറ്റുമോ? ഇത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിൻവലിക്കാൻ പറ്റില്ല. അത് സ്പ്രെഡ് ചെയ്തു, ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്തു. പിന്നെ നമ്മളെവിടെ പോയിട്ട് എങ്ങനെയാണ് നമ്മളിത് പിൻവലിക്കുക? അങ്ങനെയാണ് ഒന്നിൽ നിന്നൊന്ന് ആറ്റം ബോംബ് പൊട്ടണ പോലെ അതങ്ങോട്ട് പൊട്ടിത്തീരുക. ഇവിടെ പറഞ്ഞത് ഇത്ര മാത്രമുള്ളൂ, പറ്റിപ്പോയി. ഈ പാലാ വിഴുപ്പിന് അയാൾക്കിത് പറ്റിപ്പോയി, അയാൾ വിഡ്ഢിത്തം പറഞ്ഞു. ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ പൂഞ്ഞാർ ബിഷപ്പ് ഉണ്ടല്ലോ, എന്താ പൂഞ്ഞാർ, മറ്റേ മറ്റേ പി സി ജോർജ്, അയാൾ പറയുന്നത് മറ്റേ കുറുവിലങ്ങാട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മറ്റേ റോമിന് തുല്യമാണത്ര കുറുവിലങ്ങാട്, കേരളത്തിലെ റോമാണെന്നാണ് പറഞ്ഞത്. ഈ കുറുവിലങ്ങാട് അവിടെയുള്ള പള്ളിയിൽ അവിടെയുള്ള പെരുന്നാളിനോ മറ്റോ ഇയാളവിടെ പ്രസംഗിക്കുക, അയാളെ അവിടെ നിന്ന് കെട്ടിയിരുന്ന് വിളിച്ചുകൊണ്ടേ അവിടെ ചെന്ന് അയാൾ പ്രസംഗിച്ചു. പള്ളിക്കകത്ത് അൽമായന്മാരോട് ക്രിസ്ത്യാനികളോട് ദേ ഇങ്ങനെ പറഞ്ഞു, നിരുപദ്രവകരമായിട്ടൊരു കാര്യം, മക്കളേ മക്കളേ, എന്നിട്ട് എന്താ പറഞ്ഞ്, നിങ്ങളാരും കള്ളു കുടിക്കരുത്, നിങ്ങളാരും ലഹരി അടിക്കരുത്, അത്രയല്ലേ പറഞ്ഞുള്ളൂ, അത്രയല്ലേ പറഞ്ഞുള്ളൂ. ദൈ പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞത് പി സി ജോർജ് പറഞ്ഞു, ഇപ്പം ഞാൻ ഈ പറഞ്ഞതിൽ വല്ല വല്ല കുഴപ്പമുണ്ടോ? അത് പറയേണ്ട കാര്യമല്ലേ എന്നൊക്കെയാണ് പറയുന്നത് അയാൾ. അതൊരു ബിഷപ്പ് പറയേണ്ട കാര്യമല്ലേ? അയാൾ അയാളുടെ ആൾക്കാരോടല്ലേ അത് പറഞ്ഞത്. ഇതിലെന്ത് ഉപദ്രവം ഇരിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനൊരു കാര്യം പറഞ്ഞതിന് എന്തിനാണ് ഈ മുസ്ലിങ്ങൾ ഇവിടെ കിടന്നിട്ട് ചാടിത്തുള്ളുന്നത്? എന്തിനാണ് ബിഷപ്പ് ഹൗസിൻ്റെ മുമ്പിലേക്ക് സമരം നടത്താൻ വേണ്ടി പോയത്? എന്തിനാണ് മറ്റേ സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് നടത്തുന്നത്? അദ്ദേഹം നിരുപദ്രവവുമായിട്ടുള്ള നിരുപദ്രവകരമായിട്ടൊരു കാര്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ പാലാ വിഴുപ്പ് അയാൾക്ക് തെറ്റുപറ്റിയതായിരിക്കാം, സമ്മതിച്ചു, പക്ഷെ ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറയരുത്, ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറയരുത്. എൻ്റെ കയ്യിൽ റെക്കോർഡുണ്ട്, എൻ്റെ കയ്യിലും തല്ല നിങ്ങളുടെ കയ്യിലില്ലേ. ഇതിപ്പോൾ ഇതിനകത്ത് നമ്മൾ പാലാ ബിഷപ്പ് അടിച്ചു നോക്കി എല്ലായിടത്തും കിട്ടും, ഇയാളുടെ പ്രസംഗം, ഈ വെളിപ്പൻ പ്രസംഗം എല്ലായിടത്തും കിട്ടും. കുഞ്ഞാടുകളെ കുഞ്ഞാടുകൾ വഴിതെറ്റിപ്പോണു, കുഞ്ഞാടുകൾ വഴിതെറ്റിപ്പോയാൽ അവരെല്ലാം പിടിച്ചു നിർത്തേണ്ടത്. അതിന് മറ്റുള്ള സമുദായക്കാരെ പറയേണ്ട ആവശ്യമുണ്ടോ? നോക്കൂ, ഇയാൾ പറഞ്ഞിട്ടുള്ളത് അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ നാശത്തിനായിക്കൊണ്ട്, ഇയാൾ പറഞ്ഞപ്പോൾ കേൾപ്പിയ നിങ്ങളെ, അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ നാശത്തിനായിക്കൊണ്ട് ലൗ ജിഹാദ് അതുപോലെ തന്നെ നാർക്കോട്ടിക് ജിഹാദ് എന്നിത്യാദി കാര്യങ്ങൾ അവർ ആര് ജിഹാദികൾ അവരത് അവരത് കൈയാളുന്നു, ജിഹാദികൾ അതൊരു ആയുധമാക്കി മാറ്റുന്നു. അപ്പോൾ വാക്കുകൾ നോക്കണം, അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ നാശത്തിനായിക്കൊണ്ട്. ആരെയാ അമുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അമുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? അമുസ്ലിം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കേരളത്തിൽ, അവരാണ് അവരാണ് ഉദ്ദേശിക്കുന്നത്. മുസ്ലിം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ, അമുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും. ഇപ്പോൾ ഹിന്ദുക്കളുടെ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധയാണ് കേട്ടോ, ഇതുവരെ അതുണ്ടായിരുന്നില്ല. ഇപ്പോൾ തമ്മിൽ അടിയായിരുന്നു ഹിന്ദുത്വവാദികൾ ഇവർ തമ്മിൽ. ഇപ്പോൾ ഭയങ്കര അപ്പന അപ്പനാന്ന് പറഞ്ഞ് രാത്രി കൂടെ കിടന്നില്ല, ഉറക്കം വരില്ല എന്നുള്ള രീതിയിൽ ഇപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്. ഹിന്ദുക്കളുടെ കാര്യം അന്വേഷിക്കാൻ ഇവിടെ വേണ്ടത്ര മിഷൻ ഉണ്ട്, അവരെ ആൾക്കാരുണ്ട്, അതൊക്കെ അവർ ചെയ്തോളും, അങ്ങനെ വയ്ക്കുകയല്ല എൻ്റെ മര്യാദ, അതല്ല എൻ്റെ മര്യാദ. അപ്പോൾ ഇയാൾ ഈ മണവളാഞ്ചൻ ഇത് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇതൊരു കാര്യം. അപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ അമുസ്ലിം എന്ന് പറഞ്ഞാൽ അയാൾ സൂചിപ്പിച്ചതാരെയാ? ക്രിസ്ത്യാനികളെ, ക്രിസ്ത്യാനികളുടെ നാശത്തിനായിക്കൊണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇനി അങ്ങനെ പറഞ്ഞില്ല, അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ നാശത്തിനായിക്കൊണ്ട് അത് പറഞ്ഞിട്ടില്ലെന്ന് ഇയാൾക്ക് പറയാൻ പറ്റൂ? ഇയാൾക്കൊന്ന് സത്യം ചെയ്ത് പറയാൻ പറ്റൂ? ഇനി അത് പോട്ടെ, ഞാൻ ഇത് കേൾപ്പിക്കാം നിങ്ങളെ. അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ നാശത്തിനായിക്കൊണ്ട് എന്ന് ഞാൻ പറഞ്ഞത്
അത് പെട്ടെന്ന് എൻ്റെ സ്ലിപ്പ് ഓഫ് തങ്ങാണ്, നാവൊന്ന് പിണഞ്ഞു പോയതാണ്, അത് പിൻവലിച്ചിരിക്കുന്നു പറഞ്ഞ പ്രശ്നം തീർന്നു. ഇവിടെ അവിടെ പ്രശ്നം തീർന്നു. പ്രശ്നം തീർക്കാനാണ് ഇയാളെ ഉദ്ദേശിക്കുന്നത്, ഈ പ്രശ്നം ഇവിടെ തീർന്നു. പക്ഷേ ഇപ്പോൾ ഡൽഹിയിലുള്ള മുതലാളി ബി ജെ പിയുടെ മറ്റേ ഇവിടുന്ന് ഒരു മന്ത്രി ഇവിടുന്ന് പോയിട്ടുണ്ടല്ലോ, അയാളിപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ഇവർ പറഞ്ഞാൽ എന്താ തെറ്റ്? അതിനെന്തിനാ യുവന്മാർ ചാടിത്തുള്ളുന്നത്? അതെന്താ മുസ്ലിങ്ങളെ കുറിച്ച്, ഇയാൾ മുസ്ലിങ്ങളെ കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അയാളുടെ പള്ളിയിൽ അയാൾ അയാളുടെ ആളുകളോട് ഒരു ബിഷപ്പിൻ്റെ ചുമതല നിർവഹിക്കുകയല്ലേ ചെയ്തത്? അതായത് ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒറ്റ വിരൽ കൊണ്ട് അങ്ങനെയല്ല, എന്തോ ഒരു അതിനൊരു ഒരു 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 ഇതുണ്ട്, മറ്റേ എന്തോ ഒരു ഉദാഹരണമുണ്ട്, എനിക്ക് ഓർക്കുന്നില്ല. ഒരു മറ്റേ ഇതുണ്ടല്ലോ, ഈർക്കലി കൊണ്ട് സൂര്യനെ മറയ്ക്കാൻ നോക്കുകയാണ് ഇവരെ. ഇവരെല്ലാവരും ഇങ്ങനെ പറഞ്ഞാൽ സുരേന്ദ്രൻ ഇതിലിപ്പോൾ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നത്, ഇതിലിപ്പോൾ എന്തിരിക്കുന്നു, ബി മുരളീധരൻ ചോദിക്കുന്നത് ഇതിലിപ്പോൾ എന്തിരിക്കുന്നു, അങ്ങേരുടെ പള്ളിയിൽ നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു, അത്രമാത്രമല്ലേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇവർ ഈ മുസ്ലിങ്ങൾ ലഹരിയുടെ ആൾക്കാരായതുകൊണ്ടല്ലേ ഇയാളുടെ പ്രസംഗത്തിനോട് അവർക്ക് ഈർഷ്യ തോന്നാൻ കാരണം? ഇതാണ് ഇപ്പോൾ അവർ ചോദിക്കുന്നത്. അതല്ല കാരണം, ഇയാൾ മുസ്ലിങ്ങളെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്, മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്താണ് പറഞ്ഞത്. മുസ്ലിങ്ങൾ മുസ്ലിങ്ങളല്ലാത്തവരെ നശിപ്പിക്കാൻ വേണ്ടി നാർക്കോട്ടിക് വിഭവങ്ങൾ ഇവിടെ സ്പ്രെഡ് ചെയ്യുന്നു, ലവ് ജിഹാദ് പെൺകുട്ടികളെ പിടിച്ചു കൊണ്ടുപോകുന്നു, ഇത് തന്നെയാണ് പറഞ്ഞത്. ദേ കേട്ടുകൊള്ളുക, നിങ്ങളിപ്പോൾ കേട്ടോ, ഞാനീ പറയുന്ന നുണയല്ല, നിങ്ങൾ കേട്ടോ. ഇത് ഇന്ത്യ ടുഡേയിൽ ഇതിൻ്റെ പ്രസംഗം വീണ്ടും ഇന്ത്യ ടുഡേയിൽ എടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ ഇന്ത്യ ടുഡേയുടെ ലേഖികയുടെ ഒന്ന് രണ്ട് ശബ്ദമൊക്കെ ഇതിനകത്ത് കേൾക്കാം. അതിനുശേഷം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കട്ടെ, അതിൻ്റെ ശബ്ദം വളരെ കുറവാണ്, ആയതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ, ശ്രദ്ധിച്ച് കേട്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. കേട്ടുകൊള്ളുക, നോക്കുക. ലക്ഷ്യം മതവ്യാപനവും ആ മുസ്ലിങ്ങളുടെ നാശവുമാകുമ്പോൾ അതിന് സ്വീകരിക്കുന്ന മാർഗങ്ങൾക്ക് പല രൂപങ്ങളും ഉണ്ടാകുന്നുണ്ട്. അത്തരം രണ്ട് മാർഗങ്ങളാണ് ഇന്ന് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ലവ് ജിഹാദും നർക്കോട്ടിക് ജിഹാദും. ദുരുപയോഗിക്കുക, മതം മാറ്റുക, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുക, വിശ്വാസ ത്യാഗം ചെയ്യിക്കുക, സാമ്പത്തിക നേട്ടമുണ്ടാക്കുക മുതലായ ലക്ഷ്യങ്ങൾ നേടാനാണ് മറ്റ് മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ പ്രണയിച്ചോ മറ്റ് മാർഗങ്ങളിലൂടെയോ ജിഹാദികൾ വശത്താക്കുന്നത്. നോക്കുക, ഇതിൽ ജിഹാദികളാണ് ഇത് ചെയ്യുന്നത്. അരൈ ജിഹാദികൾ, അരൈ ജിഹാദികൾ, ഓ ജിഹാദി അറബി പദമല്ലയോ? ജിഹാദ് നടത്തുന്നവർ ജിഹാദികൾ, പരിശ്രമിക്കുന്നവർ, ഇതൊക്കെയല്ലേ ഞാൻ പറഞ്ഞുള്ളൂ എന്നാണ് പറയുന്നത്. ഇയാൾ എന്താ പറഞ്ഞിട്ടുള്ളത്? അമുസ്ലിങ്ങളുടെ നാശത്തിനായിക്കൊണ്ട് ജിഹാദികൾ, അമുസ്ലിങ്ങളെ നശിപ്പിക്കാനായതുകൊണ്ട്. അതായത് ജിഹാദികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ മുസ്ലിങ്ങളാണ്. അവരാർക്ക് നേരെ? അമുസ്ലിങ്ങൾക്ക് നേരെ. അമുസ്ലിങ്ങളുടെ കുട്ടികളെ പിടിച്ചുകൊണ്ടുന്നു, ലവ് ജിഹാദ് നടത്തി പിടിച്ചുകൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ നാർക്കോട്ടിക് ജിഹാദിലൂടെ പല രൂപത്തിലുള്ള നാശങ്ങൾ, വിശ്വാസനാശം, അതായത് ഇവരുടെ മതത്തിലുള്ള വിശ്വാസം ഇല്ലാതാക്കാനും അതിനാണ് തലയ്ക്ക് തല കൃങ്ങാൻ കൃങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര ഈ അമുസ്ലിങ്ങളുടെ, അമുസ്ലിങ്ങൾ ഇവരൊക്കെയാണ്. പിന്നെ ഹിന്ദുക്കൾ, ഹിന്ദുക്കളുടെ ഇടയിലൊന്നും വരെ അവരാരും വന്നിട്ട് ഹിന്ദുക്കളുടെ ഇടയിൽ ഇത് മക്കളെ ഇത് തിന്നട, എന്നിട്ട് നിങ്ങൾ ഗണപതിമാനിലും വിശ്വസിക്കാതിരിക്കട, നിങ്ങൾ മറ്റേ ശിവനിലും വിശ്വസിക്കാതിരിക്കട, അങ്ങനെ ഇവിടെ ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഇവിടുന്ന് റിപ്പോർട്ടും ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു ചർച്ചയായിട്ട് വന്നിട്ടുമില്ല. അപ്പോൾ ഇവർ പറഞ്ഞ രണ്ട് മൂന്ന് വാക്കുകൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ നാശത്തിനായിക്കൊണ്ട് ജിഹാദികൾ. കാര്യം വ്യക്തമായോ? കാര്യം വ്യക്തമായോ? ഏ കാര്യം വ്യക്തമായില്ലേ? സത്യത്തിൽ വ്യക്തമായില്ലേ? എന്താ പറയണത്? വ്യക്തമായില്ലേ? ദേ ഒന്നും കൂടി ഞാൻ കേൾപ്പിച്ചു തരാം, ഒന്നും കൂടി കേൾപ്പിച്ചു തരാം, കേട്ടുകൊള്ളുക. നാശവുമാകുമ്പോൾ അതിന് സ്വീകരിക്കുന്ന മാർഗങ്ങൾക്ക് പല രൂപങ്ങളും ഉണ്ടാകുന്നുണ്ട്. അത്തരം രണ്ട് മാർഗങ്ങളാണ് ഇന്ന് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ലവ് ജിഹാദും നർക്കോട്ടിക് ജിഹാദും. ദുരുപയോഗിക്കുക, മതം മാറ്റുക, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുക, വിശ്വാസ ത്യാഗം ചെയ്യിക്കുക, സാമ്പത്തിക നേട്ടമുണ്ടാക്കുക മുതലായ ലക്ഷ്യങ്ങൾ നേടാനാണ് മറ്റ് മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ പ്രണയിച്ചോ മറ്റ് മാർഗങ്ങളിലൂടെയോ ജിഹാദികൾ വശത്താക്കുന്നത്. ജിഹാദികൾ വശത്താക്കുന്നത്,
അമുസ്ലിങ്ങളുടെ നാശത്തിനായിക്കൊണ്ട് ലൗ ജിഹാദിലൂടെ, നാർക്കോട്ടിക് ജിഹാദിലൂടെ ഇത്രയ്ക്കും പറഞ്ഞിട്ട് അമുസ്ലിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ആരവിടെ വരുന്നത്? ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ് ഇവിടുത്തെ അമുസ്ലിങ്ങൾ. അമുസ്ലിങ്ങൾ അല്ലാത്തവരാരവിടെ? മുസ്ലിങ്ങൾ. അമുസ്ലിങ്ങൾ അല്ലാത്തവർ ആരാ? മുസ്ലിങ്ങൾ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. മൂന്ന് പേര് നിൽക്കുന്നു, രാമനുണ്ട്, ജോസഫുണ്ട്, അബൂബക്കറുണ്ട്. എന്നിട്ട് പറയാ, രാമൻ്റെയും ജോസഫിൻ്റെയും നാശത്തിനായിക്കൊണ്ട് അപ്പുറത്ത് നിൽക്കുന്നവൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എന്താണോ വിഴുപ്പേ പറ. എന്നിട്ട് അയാളെ താങ്ങി നിർത്താൻ മാണി സി കാപ്പന അവിടുത്തെ MLA പറയുകയാണ് ഇതുപോലെ തന്നെ, അയ്യോ പാവം പള്ളിക്കകത്ത് പോയിട്ട് അയാളുടെ മെത്രാൻ്റെ വിഴുപ്പിൻ്റെ പാരാമെത്രാൻ കുറുവിലങ്കാട്ട് പോയിട്ട് അവിടെയുള്ള അൽമായന്മാരോട് പറഞ്ഞു, നിങ്ങളാരും നിങ്ങളൊക്കെ നല്ല കുട്ടികളായിട്ട് ജീവിക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് എന്താ വിഷമം? ഈ മാണി സി കാപ്പനെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവിടുത്തെ ക്രിസ്ത്യാനികളുടെ MLA ആണോ? പൂഞ്ഞാറ് മറ്റേ ജോർജ്, അയാൾ പിന്നെ അയാളെ നമുക്ക് പിന്നെ വിട്ടുകളയാം വാസ്തവത്തിൽ. ഇപ്പം ഈ മുരളീധരൻ, ഡൽഹിയിൽ കിടക്കുന്ന മുരളീധരൻ പുഴകുന്ന കരി കൊണ്ട് തുള്ളുകയാണ് ഇവിടെ. അതുപോലെ കൃഷ്ണദാസ്, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും ഉള്ള കാര്യമല്ലേ പറഞ്ഞത്? ആ എന്താ ഈ കാര്യം പറഞ്ഞതെന്ന് അവർ പറയില്ല. ആ മുസ്ലിങ്ങളായവരുടെ നാശത്തിന് വേണ്ടിയിട്ട് ജിഹാദികൾ എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങൾ തന്നെയാണ്. തെളിവുണ്ടോ എന്ന് ചോദിച്ച ഉടനെ തന്നെ ഇവരെ വായ പറഞ്ഞു. പിന്നെ മിണ്ടുമില്ല. തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെ പിന്നെ മിണ്ടുമില്ല. തെളിവുണ്ടെങ്കിൽ തെളിവ് എവിടെ സമർപ്പിക്കണം? അതൊരു മര്യാദയല്ലേ വാസ്തവത്തെ? ഇനി പഠിക്കാൻ ഡൗട്ട് എനിവൺ ആർക്കും മര്യാദ സംശയിക്കാം. ഇവർക്ക് അങ്ങനെ ഒരു തെളിവുണ്ട്, ഇവരെ അടുത്ത പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി പറയട്ടെ. അതല്ലേ എൻ്റെ മര്യാദ. ഇത് എത്ര നാൾ ചോദിച്ചു? ഇപ്പം പറയണത് ഞങ്ങൾ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ടില്ല, മുസ്ലിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, ആ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ ഉപദേശിക്കുക മാത്രമാണ് ചെയ്തതെന്ന്. അമുസ്ലിം എന്ന വാക്കുകൾ ഉപയോഗിച്ചു. ആ അമുസ്ലിങ്ങളായിരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചോറ് തിന്നുന്ന എല്ലാവർക്കും അറിയാം. കേരളത്തിലെ അമുസ്ലിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിൽ മുസ്ലിങ്ങളല്ലാത്തവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളാണ് ചോറ് തിന്നുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഒരിക്കൽ കൂടി അത് കേട്ടുകൊള്ളുക. ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ ചില തത്വങ്ങളുണ്ട്, നിങ്ങളെ ബോധ്യപ്പെടുത്തണമല്ലോ. അതുകൊണ്ട് ഒന്നുകൂടി കേട്ടുകൊള്ളുക. അമുസ്ലിം എന്ന വാക്ക്, ജിഹാദി എന്നുള്ള വാക്ക് ഒന്നുകൂടി കേട്ടുകൊള്ളുക. ലക്ഷ്യം മതവ്യാപനവും അമുസ്ലിങ്ങളുടെ നാശവുമാകുമ്പോൾ അതിന് സ്വീകരിക്കുന്ന മാർഗങ്ങൾക്ക് പല രൂപങ്ങളും ഉണ്ടാകുന്നുണ്ട്. അത്തരം രണ്ട് മാർഗങ്ങളാണ് ഇന്ന് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും. ദുരുപയോഗിക്കുക, മതം മാറ്റുക, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുക, വിശ്വാസ ത്യാഗം ചെയ്യിക്കുക, സാമ്പത്തിക നേട്ടമുണ്ടാക്കുക മുതലായ ലക്ഷ്യങ്ങൾ നേടാനാണ് മറ്റ് മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ പ്രണയിച്ചോ മറ്റ് മാർഗങ്ങളിലൂടെയോ ജിഹാദികൾ വശത്താക്കുന്നത്. ഏതായാലും ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തതിന് ഇത്ര മാത്രമേ ഉദ്ദേശമുള്ളൂ. ഇയാളുടെ മേലെ വെറുതെ ഒരു അലിഗേഷൻ കെട്ടിവെച്ചതല്ല, ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാനടക്കമുള്ള എല്ലാവരും പറഞ്ഞത്. അത് നിങ്ങളിത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റ് ചെയ്ത് ഞാനിത് കേൾപ്പിച്ചത്. അതിൻ്റെ പേരിലാണ് കേൾപ്പിച്ചത്. ആയതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ, എടോ പാല വിഴുപ്പേ, തനിക്ക് നാക്കുപേട സംഭവിച്ചു, സമ്മതിച്ചു. അതാർക്കും സംഭവിക്കും. അതിവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികൾ എല്ലാം ഇവിടെ ഇവിടെ ഉണ്ട്. എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. ഞാനൊരു ഓട്ടോറിക്ഷ വിളിക്കുന്ന സമയത്ത് ക്രിസ്ത്യാനിയുടെ ഓട്ടോറിക്ഷയാണോ മുസ്ലിമിൻ്റെ ഓട്ടോറിക്ഷയാണോ മാർച്ചുചാരൻ്റെ ഓട്ടോറിക്ഷയും ഞാൻ നോക്കാറില്ല. ഞാൻ ആശുപത്രിയിൽ പോകുമ്പോൾ ഇത് മുസ്ലിം ആശുപത്രിയാണോ ക്രിസ്ത്യൻ ആശുപത്രി ഞാൻ നോക്കാറില്ല. ഞാൻ ബസ്സിൽ കയറുമ്പോൾ ഒരു പള്ളിയിൽ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അച്ഛൻ പള്ളിയിൽ നോളൂ പറഞ്ഞു. ചിലപ്പോൾ അത് കന്യാസ്ത്രീയാണ്, ഞാൻ എണീറ്റ് കൊടുക്കും. സ്ത്രീ ആയതുകൊണ്ട് ഞാൻ എണീറ്റ് കൊടുക്കും. കാരണം അതൊരു മര്യാദയുടെ ഭാഗമായിട്ടാണ്. കാരണം അവർക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ എന്ന് കഴിഞ്ഞ് ഞാനത് ചെയ്തു കൊടുക്കാറുണ്ട്. എനിക്കിന്നും അവരോട് ബഹുമാനമേ ഉള്ളൂ, അവരോട് യാതൊരുല്ല. പക്ഷേ ഇത്തരം അല്പത്തരങ്ങൾ ആരുടെയും മുമ്പിൽ വന്ന് പത്രാസ് കാണിക്കാൻ ഹീറോ ആകാൻ വേണ്ടി പറയുകയും ചെയ്തു, വാക്ക് കൈവിട്ട് പോകുകയും ചെയ്തു. എന്നിട്ട് ഇല്ലാന്ന് പറയരുത്, ഇല്ലാന്ന് പറയരുത്, ന്യായീകരിക്കരുത്. അതിവിടെ വെച്ച് അവസാനിപ്പിക്കണോ വിഴുപ്പേ, അല്ലെങ്കിൽ ഒന്നുകൂടി നല്ല ഭാഷയിൽ പറയാം, അതിവിടെ വെച്ച് അവസാനിപ്പിക്കണോ എത്രാലേ
ഏ അതുകൂടെ വെച്ച് അവസാനിപ്പിക്കുക. നാളെ മേലിൽ ഇങ്ങനെയുള്ള ഊശാമ്പിത്തരം പറയാതിരിക്കുക, അതാണ് വേണ്ടത്. കഴിഞ്ഞത് ഇവിടെ കഴിയട്ടെ. അതിൻ്റെ പേരിൽ പോലെ ഇവിടെ ഹിരോഷിമയിലും നാഗസാഗിലിട്ട ബോംബൊന്നും ഇവിടെ ആരും ഇടാൻ പോകുന്നില്ല. മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാർ ആലോചിച്ചു, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത്രയും സമയമായിട്ട് അതിൽ മറ്റേ എന്തായാലും പറയുക, കെ സുരേന്ദ്രമായിട്ട് നിങ്ങളെന്താ കുറയ്ക്കാത്തത്, നിങ്ങളെന്താ കുറയ്ക്കാത്തത്, പാണക്കാട്ടുകാരെന്താ കുറയ്ക്കാത്തത്, മറ്റേ മറ്റേ ഇയാൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്താ കുറയ്ക്കാത്തത്, ജിഫ്രി മുക്തുപോയ തങ്ങൾ അബൂബക്കർ അവരെ പോലുള്ള പുണ്യാത്മാക്കൾ എന്താ സംസാരിക്കാത്തത്, നിങ്ങൾ സംസാരിക്കുന്നാലും ഇവിടെ അടിയുണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതേ രസം പാണക്കാട് തങ്ങളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ ഒരു ദിസ് മൈ ഇമാജിനേഷൻ, അവരടുത്ത് പോയിട്ട് ഐ അറിഞ്ഞില്ലേ നമ്മുടെ പാലാമിത്രൻ, പാലാമിത്രൻ ഹൈ ആ മുസ്ലിങ്ങൾ ആയിട്ടുള്ള ആൾക്കാരെ നശിപ്പിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ ഒരിക്കലും പുറപ്പെടുന്നു ജിഹാദികൾ എന്ന് പറഞ്ഞ് അറിഞ്ഞില്ലേ, അറിഞ്ഞു അതിനിപ്പോൾ എന്താ ഞാൻ വേണ്ടത്, അല്ല അത് അറിഞ്ഞു പറയാൻ വേണ്ടി വന്നാ, ആ അറിഞ്ഞു കേട്ടോ ശരി ചായ കുടിച്ച് പൊക്കോ എന്ന് പറയും പാണക്കാട് വീട്ടുകാർ പറയും. അതിനുള്ള മാന്യത, അതാണ് ഏറ്റവും നല്ല വാക്ക്, അതിനുള്ള മാന്യത അവർക്കുണ്ട്, തറവാടിത്തം അവിടെ ഉണ്ട്. അതുകൊണ്ട് പാണക്കാടിനെ കുറിച്ച് എപ്പോഴും പറയുമ്പോൾ പാണക്കാട്ട് വീട്ടുകാരെന്ന് പറയില്ല, പാണക്കാട് ഹൗസ് എന്ന് പറയില്ല. അതിന് അറബിക്കാർ പറഞ്ഞാലും ജപ്പാൻകാർ പറഞ്ഞാലും പാണക്കാട് തറവാട് തന്നെയാ പറയുള്ളൂ, അങ്ങനെ തന്നെ പറയുള്ളൂ. അത് തറവാട്ടാണ്, തറവാടിത്തമുണ്ട്. കുഞ്ഞാലിക്കുട്ടി ഉത്തമനായിട്ടുള്ള രാഷ്ട്രീയക്കാരനാണ്, അങ്ങനെയൊക്കെ അറിയാം, എപ്പോൾ എന്ത് വേണമെന്ന് പറയാം. അതുകൊണ്ട് അങ്ങനും പ്രതികരിക്കില്ല. അതുപോലെ തന്നെ സമസ്തയുടെ ആൾക്കാരും എന്താ പ്രതികരിച്ചു കണ്ടു ഇല്ലല്ലോ. കാരണം എന്താണ്, ഇങ്ങനെയുള്ള വഷളന്മാരോട് പ്രതികരിക്കുന്ന സമയത്ത് ആ വഷളത്തരത്തിൻ്റെ ഒരു അംശം ഇവരുടെ ഇവരീ പ്രതികരിക്കുന്നവരുടെയും മേത്ത് വന്ന് വീഴും. അതുകൊണ്ട് അവർ പ്രതികരിക്കില്ല. അപ്പോൾ ഇവർക്ക് എന്താ വേണ്ടത്, കെ സുരേന്ദ്രൻ എന്താ വേണ്ടേ, പാണക്കാട്ടുകാർ പ്രതികരിക്കണത്രേ. അപ്പോൾ ഉദ്ദേശ്യം മനസ്സിലായല്ലോ, ഉദ്ദേശ്യശുദ്ധി മനസ്സിലായല്ലോ, അതൊന്നും നടമാടുന്നില്ല. ഏതായാലും ഈ പ്രശ്നം ഇവിടെ അവസാനിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പ്രശ്നം അവിടെ തീർന്നു, അത് ഇത്രയേ ഉള്ളൂ, അവിടെ തീർന്നു. പക്ഷേ വല്ലാതെ കിടന്നിട്ട് ഏയ് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പാലാമെത്ര അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയരുത്, പറഞ്ഞിട്ടുണ്ട്. അതിനാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ കാണിച്ചത്. നമസ്കാരം.